എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചന വിഷയം എന്ന് പറയുന്നത് ഗലീലയും ആത്മാവിൻ്റെ ശക്തിയും, ഗലീലി ആൻഡ് ദി പവർ ഓഫ് ദി സ്പിരിറ്റ് എന്നുള്ള വിഷയമാണ്. ലൂക്കോസ് വിശേഷം 4:14 നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റിലുമുള്ള നാട്ടിലൊക്കെയും പരന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഗലീലയിലെ നസറത്തിൽ നിന്നും യോർദാൻ നദിയിലേക്ക് ചെന്ന് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ യേശു കർത്താവ് അതിനുശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് നടത്തപ്പെടുകയും 40 ഉപവാസം തികച്ച് പിശാചിനാൽ ഉള്ള പരീക്ഷകളിൽ ജയാളിയായി തിരികെ മടങ്ങി വന്നത് താൻ വളർത്തപ്പെട്ട ഗലീലയിലെ നസറത്തിലൊക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം. താൻ തിരികെ മടങ്ങി വന്നത് നസറത്തിലായിരുന്നു. ലൂക്കോസ് സുവിശേഷം 4:14 പറയുന്നത്, ഗലീലയിലെ നസറത്തിൽ നിന്നും യോർദാനിൽ സ്നാനം ഏൽക്കാൻ പോയ യേശു കർത്താവ് മടങ്ങി വന്നപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്? യേശു ആത്മാവിൻ്റെ ശക്തിയോടെയാണ് ഗലീലയ്ക്ക് മടങ്ങി വന്നത് എന്ന് നാം അവിടെ വായിക്കുന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. ആത്മാവിൻ്റെ ശക്തിയോടെയുള്ള ഗലീലയിലേക്കുള്ള കർത്താവിൻ്റെ ഈ മടങ്ങി വരവിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതറിയണമെങ്കിൽ നാം ആദ്യം ഗലീലയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഗലീല പാലസ്തീനിലെ ഒരു പ്രവിശ്യയാണ്, ഒരു പ്രൊവിൻസാണ് ഗലീല. പാലസ്തീനിലെ 3 പ്രവിശ്യകളിൽ, അതായത് യഹൂദിയ, ശമരിയ, ഗലീല എന്നീ 3 പ്രവിശ്യകളിൽ ഏറ്റവും വടക്ക് വശത്തുള്ള പ്രവിശ്യയാണ് ഗലീല എന്നുള്ള പ്രവിശ്യ. കോരസീൻ, കവർണഹും, ബെത്സയ്ദ, കാന, ഗദര, നസറേത്ത്, നയീൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളെല്ലാം ഗലീലയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും യാഥാസ്ഥിതികരായ യഹൂദന്മാരാൽ ജാതികളുടെ ഗലീല, ഗലീലി ഓഫ് ദ ജെന്റൈൽസ് എന്ന് നിന്ദിക്കപ്പെട്ടിരുന്ന, പേർ വിളിക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ഗലീല. 100 ഈ നിന്ദ തുടർന്നിരുന്നതായി യെശയ്യാ പ്രവചന പുസ്തകം 9:1-2 മത്തായി സുവിശേഷം 4:14-15 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി സുവിശേഷം 4:14-15 ഇപ്രകാരമാണ് വായിക്കുന്നത്: സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. യെശയ്യാ പ്രവചന പുസ്തകം 9:1 ജാതികളുടെ മണ്ഡലം എന്ന് പറഞ്ഞിരിക്കുന്ന ഇടത്ത് ഗലീലി ഓഫ് ദ ജെന്റൈൽസ് എന്ന് തന്നെയാണ്, ഗലീലി ഓഫ് ദ ജെന്റൈൽസ് എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കും യാഥാസ്ഥികന്മാരായ യഹൂദന്മാർ, ഓർത്തഡോക്സ് ജൂസ് ഗലീലയെ ജാതികളുടെ ഗലീല എന്ന് പേർ വിളിച്ചത് എന്ന് നാം ചിന്തിക്കണം. അതിന് കാരണമുണ്ടായിരുന്നു. ആശേർ, സെബുലൂൻ, പ്രത്യേകിച്ച് നഫ്താലി എന്നീ ഗോത്രക്കാരായ ഇസ്രേലിയർക്കാണ് ഗലീല പ്രദേശം അവകാശമായി കൊടുത്തിരുന്നത്. അത് നമുക്ക് 2 പുസ്തകം 15:29 1 പുസ്തകം 6:76 അവിടെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. എന്നാൽ നഫ്താലി ഗോത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഗോത്രങ്ങൾ യോശുവയുടെ കാലം മുതൽ അവിടെ പാർത്തിരുന്ന കന്യാനിയരെ മുഴുവൻ നീക്കിക്കളയാതിരുന്നതിനാൽ യഹൂദന്മാരും ജാതികളും ഉൾപ്പെടെയുള്ള സമ്മിശ്ര ജനമാണ് ഗലീലയിൽ പാർത്തിരുന്നത്. മാത്രമല്ല, പിൽക്കാലത്ത് ഏകദേശം 732 ഇസ്രായേൽ രാജാവായ പേക്കഹിന്റെ കാലത്ത് അശ്ശൂർ രാജാവായ തിക്ലത്ത് പിലേസർ ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇസ്രായേൽ രാജ്യം അശ്ശൂരാൽ നശിപ്പിക്കപ്പെട്ട ശേഷം ഗലീല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ
അന്യജാതിക്കാരെ അനവധിയായി കൊണ്ടുവന്ന് പാർപ്പിക്കുവാൻ ഇടയായി തീർത്തു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 15:29-31 വാക്യങ്ങളിലും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 17:24 വാക്യത്തിലും ഇത് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. യാഥാസ്ഥിതികന്മാരായ ഓർത്തഡോക്സ് ആയിട്ടുള്ള യഹൂദന്മാരുടെ കണ്ണുകളിൽ ദൃഷ്ടിയിൽ ശമരിയ നിഷിദ്ധമായിരുന്നത് പോലെ ഗലീലയും അവരാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. യഹൂദന്മാരുടെയും ഗലീലക്കാരുടെയും ഭാഷയ്ക്കും സംസ്കാരത്തിലും വ്യവഹാരത്തിലും ആചാരങ്ങൾക്കും പോലും വിഭിന്നമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായി കാണാം. മത്തായി സുവിശേഷം 26:69-73 വാക്യങ്ങളിൽ കയ്യപ്പാവ് മഹാപുരോഹിതനാൽ കർത്താവിനെ വിസ്തരിക്കപ്പെടുന്ന വേളയിൽ നടുമുറ്റത്തിരുന്ന പത്രോസിനോട് അവിടെ നിന്നവർ പറയുന്ന ഒരു കാര്യം, നീയും അവിടെ കൂട്ടത്തിൽ ഉള്ളവർ സത്യം, നീയും അവിടെ കൂട്ടത്തിൽ ഉള്ളവർ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അതിനെ തള്ളി പറഞ്ഞുവെങ്കിലും ഇസ്കരിയാത്ത യൂദായൊഴിച്ച് അപ്പോസ്തലന്മാർ ബാക്കിയുള്ള 11 അപ്പോസ്തലന്മാരും ഗലീലക്കാരായിരുന്നു എന്നതാണ് ചരിത്രം. ഗലീലയുടെ നിന്ദയുടെ ചിത്രം, ഗലീലയുടെ നിന്ദയുടെ ചരിത്രം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 9:10-14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ രാജാവ് പോലും സോർ രാജാവായ ഹീരാമിന് ലബാനോനിലെ ദേവദാരു, സരണവരം, സ്വർണം എന്നിവ നൽകിയതിന് പ്രതിഫലമായി ഹീരാമിന് കൊടുക്കാൻ നിശ്ചയിച്ചത് യഹൂദന്മാർക്ക് അപ്രിയമായ ഗലീല ദേശത്തെ 20 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 9:10-14 വാക്യങ്ങൾ വായിക്കുകയാണ്. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ രണ്ട് ഭവനവും 20 കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളവരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീലദേശത്ത് 20 കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ബോധിച്ചില്ല. സഹോരാ, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്ന് അവൻ പറഞ്ഞു. അവയ്ക്ക് ഇന്ന് വരെയും കാബൂൾ ദേശം എന്ന് പേരായിരിക്കുന്നു. ഹീരാമോ രാജാവിന് 120 പൊന്ന് കൊടുത്തയച്ച കാര്യം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 9:10-14 വാക്യഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഹീരാം പോലും തനിക്ക് ശലോമോൻ പ്രതിഫലമായി തന്ന ആ പട്ടണങ്ങൾ, ആ 20 ബോധിക്കാത്തത് കൊണ്ട് ഗലീലദേശത്തെ ഹീരാം വിളിച്ചത് കാബൂൾ ദേശം എന്നാണ് വിളിച്ചത്. കാബൂൾ ദേശം, കാബൂൾ എന്ന വാക്കിനർത്ഥം ഇംഗ്ലീഷിൽ ഗുഡ് ഫോർ നത്തിങ്, അൺപ്രൊഡക്റ്റീവ്, സ്റ്റെറൈൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തത്, ഉൽപാദന ക്ഷമയില്ലാത്തത്, ഊശ്വരമായത് എന്നൊക്കെ അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒന്നിനും കൊള്ളാത്തതായ, ഊശ്വരമായ, ഫലപ്രദമല്ലാത്ത ഭൂമിയായി കാബൂൾ എന്ന പേരിൽ ഗലീല പിൽക്കാലത്ത് അറിയപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ജാതീയ സംസ്കാരത്തിൽ ലയിച്ചു പോയ ഗലീലയെ യാഥാസ്ഥികന്മാരായ യഹൂദന്മാർ നൂറ്റാണ്ടുകളായി അവഗണിക്കുകയായിരുന്നു. ജാതീയ സംസ്കാരത്തിൽ ലയിച്ചു പോയ ഗലീലയെ യഹൂദന്മാർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ക്രിസ്തു വരും എന്നവർ വിശ്വസിച്ചിരുന്നു എങ്കിലും ഗലീലയിൽ നിന്ന് ക്രിസ്തു എഴുന്നേൽക്കുകയില്ല എന്ന് യഹൂദന്മാർ ശഠിച്ചതിന് കാരണം. അതിന് ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് ഫിലിപ്പോസ് ക്രിസ്തുവിനെ കുറിച്ച് നഥനയലിനോട് അറിയിച്ചപ്പോൾ അവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. നഥനയൽ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നായിരുന്നു. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നായിരുന്നു. കാരണം നമുക്കറിയാം ക്രിസ്തു പാർത്തിരുന്ന നസ്രയത്ത് ഗലീലയിലായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1:46 ഇത് നമുക്ക് കാണുവാനായി സാധിക്കും. യോഹന്നാൻ സുവിശേഷം 7:41-42
യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 52-ാം വാക്യത്തിലും ഗലീലയിൽ നിന്നും ക്രിസ്തു എഴുന്നേൽക്കുന്നില്ല എന്ന യഹൂദന്മാരുടെ ചിന്താഗതി നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. റോമാക്കാരുടെ ഭരണകാലത്ത്, റോമൻ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ഗലീലയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ കോട്ടകളും മതിലുകളും പണികഴിപ്പിച്ചിരുന്നത് കൊണ്ട് ധാരാളം റോമാക്കാരും യവനക്കാരും, അതായത് ഗ്രീക്കുകാരും, യേശുവിന്റെ കാലത്ത് ഗലീലയിൽ ധാരാളമായി താമസിച്ചിരുന്നു. അടുത്തതായി ഗലീല എന്ന വാക്കിന് നമ്മൾ ശക്തമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കണം. ഗലീല എന്ന വാക്ക് ഗലീൽ എന്ന എബ്രായ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഗലീൽ എന്ന എബ്രായ വാക്കിൽ നിന്നാണ് ഗലീലി എന്നുള്ള പദം ഉണ്ടായത്. അതിന്റെ അർത്ഥം സർക്കിൾ എന്നാണ്, അതായത് വൃത്തം എന്നാണ്, വൃത്തം. അങ്ങനെ പേര് ഗലീലയ്ക്ക് വരുവാൻ കാരണം ഗലീലയെ ചുറ്റി വളഞ്ഞിരുന്നത് യഹൂദ ഇതര രാജ്യങ്ങളും, അതായത് ജാതീയ രാജ്യങ്ങളായിരുന്നു. നാളുകളായി, നൂറ്റാണ്ടുകളായി ജാതികളുടെ ഗലീല എന്ന പേരിൽ യഹൂദന്മാർ ആക്ഷേപിച്ച് തള്ളിയ, അതിശേപിച്ച് തള്ളിയ, ഒരു വൃത്തത്തിനുള്ളിൽ ഒതുക്കിയ ഗലീലയിലാണ്, ഗലീലയിലെ നസറത്തിലാണ് യേശു പാർക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി നൽകിയ സ്ഥലം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. നൂറ്റാണ്ടുകളായി നിന്ദിക്കപ്പെട്ട് കടന്നിരുന്ന, അവഗണിക്കപ്പെട്ട് കടന്നിരുന്ന, തള്ളപ്പെട്ട് കടന്നിരുന്ന, ജാതികളുടെ ഗലീല എന്ന് പേര് പറഞ്ഞ് തള്ളപ്പെട്ട് കടന്നിരുന്ന ഈ ഗലീലയിലാണ് യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുവാൻ തെരഞ്ഞെടുത്തത്. ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 4-5 എന്ന വചനഭാഗത്ത് പിലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യരിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് മറുപടിയായി പിലാത്തോസിനോട് പറഞ്ഞത്, അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദിയിലെങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ചു, ജനത്തെ കലഹിപ്പിക്കുന്നു എന്നാണ്. അവരുടെ ആ വാക്യങ്ങളിൽ നിന്ന് തന്നെ, അവരുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ പിലാത്തോസിനോട് മഹാപുരോഹിതന്മാരും ജനവും പറയുന്ന ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകും യേശു തന്നെ ശുശ്രൂഷ ആരംഭിച്ചത് എന്താണ് ഗലീലയിലാണ് തുടങ്ങിയതെന്ന് അവർ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. ഗലീലയിലെ യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് തന്റെ ജനനത്തിന് 700 വർഷം മുമ്പ് തന്നെ പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചിരുന്നത് യെശയ്യാവ് 9-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ വ്യക്തമായി കാണുവാൻ കഴിയും. യെശയ്യാവിന്റെ ആ പ്രവചനം മത്തായി സുവിശേഷം 4-ാം അധ്യായം 12-15 വരെ ഭാഗത്ത് നമുക്ക് നിവൃത്തീകരിക്കപ്പെടുന്നതായി കാണുവാനായിട്ട് സാധിക്കും. ഗലീലയിൽ താൻ ശുശ്രൂഷ തുടങ്ങിയ സാഹചര്യം എന്നത് അതിശക്തമായ ഒരു പ്രതികൂല കാലാവസ്ഥയുടെ അന്തരീക്ഷത്തിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതായത് തന്റെ മുൻഗാമിയായിരുന്ന, വഴികാട്ടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിലായപ്പോൾ യേശു ക്രിസ്തു ഗലീലയിലേക്ക് മടങ്ങിപ്പോയതായി നമുക്ക് കാണുവാനായി സാധിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 12-15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർണഭൂമിയിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നേരിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായി കഴിയും. ആ മടങ്ങി വരവ്, ഗലീലയിലേക്കുള്ള യേശുവിന്റെ മടങ്ങി വരവ് വെറും ഒരു മടങ്ങി വരുവായിരുന്നില്ല, ആത്മാവിന്റെ ശക്തിയോടെയുള്ള മടങ്ങി വരവായിരുന്നു അത്. അതെ, ആത്മാവിന്റെ ശക്തിയോടെയുള്ള മടങ്ങി വരവായിരുന്നു കർത്താവിൻ്റെത്. യോർദാനിൽ സ്നാനമേറ്റ യേശു കർത്താവ് 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ്, സാത്താനാലുള്ള പരീക്ഷയും കഴിഞ്ഞ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. അതെ, ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. ജാതികളുടെ ഗലീല എന്ന പേരിൽ നൂറ്റാണ്ടുകളായി തള്ളപ്പെട്ട് കഴിഞ്ഞിരുന്ന, അവഗണിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന, നിന്ദിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഗലീലയ്ക്ക് ഒരു പുതിയ പേര് സ്വർഗം നൽകുവാനിടയായി തീർന്നു. ഗലീലയിലെ നസറത്തുകാരനായ യേശു
നസറനായ യേശു, നസറത്തുകാരനായ യേശു, നസറനായ യേശു കടന്നു പോകുന്നു എന്ന് പുരുഷാരം പ്രഘോഷിക്കുവാൻ തുടങ്ങി. തെരുവോരങ്ങളിൽ ജനക്കൂട്ടം ഒച്ചവെക്കുവാൻ തുടങ്ങി. ഭൂതങ്ങൾ പോലും അലറി വിളിക്കുവാൻ തുടങ്ങി. നസറനായ യേശുവേ എന്ന് ഭൂതങ്ങൾ അലറി വിളിച്ച് പറഞ്ഞ് യേശുവിന് സാക്ഷ്യം പറഞ്ഞു. ലൂക്കോസ് വിശേഷം 4:34 അശുദ്ധ ഭൂതം ബാധിച്ച മനുഷ്യനിലെ ഭൂതം നിലവിളിച്ച് പറഞ്ഞത്, നസറനായ യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്, ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ, നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. അശുദ്ധന്മാവിന്റെ സാക്ഷ്യം അതായിരുന്നു, നസറനായ യേശുവേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് അശുദ്ധന്മാവ് യേശുവിന്റെ ആ പ്രസൻസ് അവരെ അംഗീകരിക്കുവാൻ ഇടയായി തീർന്നത്. ഗലീലയിൽ തുടങ്ങിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷയുടെ ശക്തി, ആ പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ശക്തി, പിന്നീട് താൻ തിരഞ്ഞെടുത്ത അപ്പസ്തലന്മാരിലൂടെയും ഇന്നും ലോകമെങ്ങും നൂറ്റാണ്ടുകളായി ഇന്നും അന്നും ഇന്നും സകല രാജ്യങ്ങളിലും അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. ഗലീലയെ കാബൂൾ എന്ന് അതിശയിപ്പിച്ച് ഒരു വൃത്തത്തിനുള്ളിൽ ഒതുക്കി ജാതികളുടെ ഗലീല എന്ന് പറഞ്ഞ് അതിശയിപ്പിച്ച ആ നിന്ദയുടെ കെട്ട് ഗലീലയിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ആത്മശക്തിയിൽ തകർന്ന് തരിപ്പണമായി തിരുവാനടിയായി തീർന്നു. പിന്നീട് ജനം വിളിച്ചു പറഞ്ഞത് കാബൂൾ എന്ന പേരിലല്ല, വൃത്തമെന്നുള്ള ഒതുക്കിയ പേരിലല്ല ഗലീല അറിയപ്പെട്ടത്, ജാതികളുടെ ഗലീല എന്നല്ല പിന്നീട് അറിയപ്പെട്ടത്. ഗലീലയിൽ ഒരു പ്രവാചകനുണ്ട്, ഗലീലയിൽ ഒരു മശിഹ അവതരിച്ചിരിക്കുന്നു, അവന്റെ പേര് നസറനായ യേശു കർത്താവ്. നാളുകളായി നിന്ദിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം നീ, ഒരു പക്ഷെ നിന്റെ മാതാപിതാക്കളാൽ, ഒരു പക്ഷെ നിന്റെ കുടുംബത്താൽ, ഒരു പക്ഷെ നിന്റെ സഹോദരന്മാരാൽ, ഒരു പക്ഷെ നിന്റെ കൂടെ താമസിക്കുന്ന നിന്റെ ഭവനക്കാരാൽ, ഒരുപക്ഷെ നിന്റെ വിശ്വാസികളാൽ, എല്ലാം ഒരുപക്ഷെ നീ ഒതുക്കപ്പെട്ട അതിശേപം പരിഹാസം നിന്ദ ഇവയൊക്കെയും ചുമന്ന് നടക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നിനക്കൊരു ദിവസമുണ്ട്, നിന്നെ വൃത്തത്തിനുള്ളിൽ വരച്ച് വെക്കുവാൻ, നിന്നെ വൃത്തത്തിനുള്ളിൽ ആക്കി വെക്കുവാൻ, നിന്നെ ഒതുക്കുവാൻ ശ്രമിച്ച ശക്തികൾക്ക് മുമ്പാകെ കാബൂളിന്റെ നിന്ദയെ മാറ്റിയതുപോലെ, ഗലീലയുടെ നിന്ദയെ മാറ്റിയതുപോലെ ദൈവത്തിന് നിന്റെ നിന്ദയെ മാറ്റുവാൻ പദ്ധതിയുണ്ട്. അതിന് നീ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേൽക്കണം, ആത്മാവിന്റെ ഇരട്ടി പങ്കോടെ എഴുന്നേൽക്കണം. ആത്മശക്തിയിൽ നീ എഴുന്നേറ്റാൽ നിന്റെ നിന്ദ അന്ന് അവിടെ വെച്ച തകരപ്പെടുവാനിടയായി തീരും. ഗലീലയെ കുറിച്ച് ഒരുപാട് പറയുവാനുണ്ട്. ഗലീലയിലെ കാനാവിലാണ് യേശു അടയാളങ്ങളിൽ ആദ്യ അടയാളം ചെയ്തത്. ഒരു കന്യാട വിരുന്നിലാണ് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ആദ്യ അടയാളം ചെയ്തത്. അതെ, ഈ ഗലീലയിൽ വൃത്തം വരച്ചു ഒതുക്കിയ ഗലീലയിൽ യേശു ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുള്ള 33 അത്ഭുതങ്ങളിൽ 25 അത്ഭുതങ്ങളും താൻ ചെയ്തത് ഗലീല പ്രദേശത്തായിരുന്നു എന്നുള്ളതാണ് നഗ്നമായ സത്യം. മാത്രമല്ല, ഗലീലയിലെ കവർണഹൂം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയി മാറുവാനിടയായി തീർന്നു. യേശു 32 ഉപമകൾ പറഞ്ഞതിൽ 19 പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ഗലീലയിലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പത്രോസ് പോലും, അപ്പൊസ്തലനായ പത്രോസ് പോലും ജാതിയനായ കൊർന്നേലിയോസിന്റെ വീട്ടിൽ സുവിശേഷം പറഞ്ഞത് ഗലീലയെ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ടുകൊണ്ടിരുന്ന സാക്ഷാൽ യാഥാസ്ഥികന്മാരായ യഹൂദന്മാരാൽ, ഓർത്തഡോക്സ് ജൂസിനാൽ തള്ളപ്പെട്ട് കിടന്നിരുന്ന ജാതീയ സംസ്കാരം കൊണ്ട് ഞങ്ങളുടെ 7 അയൽവക്കത്ത് വരുവാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന
യാഥാസ്ഥിക യഹൂദന്മാരാൽ തള്ളിക്കളഞ്ഞിരുന്ന ആ ഗലീലയിലെ നസറത്തിൽ പാർത്തുകൊണ്ട് ശേഷം ആ ഗലീലയിൽ തന്നെ ശുശ്രൂഷ ആരംഭിച്ചുകൊണ്ട് യേശു ആ ഗലീലയുടെ നിന്ദ നീക്കിയെങ്കിൽ നാളുകളായി വർഷങ്ങളായി മാസങ്ങളായി കണ്ണീരോടെ ദൈവസന്നിധി നിൽക്കുന്ന ചില നിന്ദകൾ പേറി നിൽക്കുന്ന ചില അനുഭവങ്ങളുടെ കയ്പ് കണ്ണിനിർ കുടിക്കുന്ന ദൈവത്തിന്റെ ദാസനെ, സഹോദര സഹോദരി, നിന്റെ നിന്ദയെ മാറ്റുന്ന ദൈവശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവാത്മാവിന്റെ ശക്തി, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്നിൽ കർത്താവ് ആ ആത്മശക്തി പകരുകയാണ്. ഈ ബലത്തോടെ നീ പോകുക, ഈ ആത്മശക്തിയോടെ നീ പോകുക, ഏത് പ്രതിസന്ധിയും തുടച്ചു മാറ്റുവാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മശക്തിയാൽ ഒന്ന് എഴുന്നേൽക്കുക. നിന്റെ നിന്ദയെ തുടച്ച് നീക്കുന്ന ദൈവം, അതെ. 145 സങ്കീർത്തനം 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. ഗലീല 100 കുനിഞ്ഞിരുന്നുവെങ്കിൽ ഗലീലയുടെ നിന്ദയെ മാറ്റി ഗലീലയെ ഉയർത്തിയ ദൈവം, നടുവിനെ നിവർത്തിയ ദൈവം, ആ ദൈവം നിന്റെയും ദൈവമാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും എന്നും അനന്യനാണ്. ആയതിനാൽ കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ, ആത്മശക്തിയാൽ നീ നിറയട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് വളരെ ആത്മശക്തിയോടെ അങ്ങനെ വചനം വ്യാപരിച്ചതിനായി സ്തോത്രം. ഇത് കേൾക്കുന്നവരുടെ കർത്താവേ ഹൃദയത്തിൽ അവരുടെ വേദനകളെ തുടച്ചു നീക്കണമേ, അവരുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റണമേ, അവരുടെ നിന്ദകളെ, പരിഹാസങ്ങളെ, അതിശയങ്ങളെ അങ്ങ് അറിയുന്നു കർത്താവേ. ജാതികളുടെ ഗലീല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച, സർക്കിൾ എന്ന് പറഞ്ഞ്, വൃത്തമെന്ന് പറഞ്ഞ് അതിനകത്ത് ഒതുക്കുവാൻ നോക്കിയ ഗലീലയെ കർത്താവ് അതിന് നിന്ദയെ മാറ്റിയെങ്കിൽ, ഇത് കേൾക്കുന്ന, ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവരുടെയും നിന്ദയെ മാറ്റുവാൻ അവരെ ആത്മശക്തിയോടെ എഴുന്നേൽപ്പിക്കണമേ കർത്താവ്. പ്രാർത്ഥന കരുതിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.